अस्सलाम वालेकुम, हाय माय डियर बटरफ्लाइज, हाउ आर यू ऑल? It's me, your Farida ma'am, your English teacher. So welcome back to my English class. I hope you people are doing fine and safe at home. Anyway, today also we can have the class with the of knowledge. Rabbi asir, wala tu asir, wa tammim bil khair, wa bika nasta'inu ya fattahu, Rabbi zidni ilma, Rabbi zidni ilma, Rabbi zidni ilma. Okay, alhamdulillah, we have finished what? Lesson 8. It was a beautiful poem and I hope you people liked that poem. Then I had given the notes. Then through WhatsApp what we had the vocabulary junction, then phonics also. And now we have reached in grammar junction. Okay, so today we can go for grammar junction and today in grammar we are going to learn a new topic and that is past tense. Okay, നമ്മൾ ഇന്ന് ഗ്രാമറിൽ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ past tense എന്ന പേരുള്ള ഗെയിമാണ്. സോ ലെറ്റ് us go for that rules and regulations. നമുക്ക് ആ past tenseന്റെ rules and regulationsലേക്ക് പോകാം. എന്തൊക്കെയാണ് ആ ഗെയിമിന്റെ rules and regulations, എന്തൊക്കെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആ past tenseലൂടെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. Let me see that. Read this line from the poem. So she winked and she blinked. Okay, winked. You can see in your textbook, winked, then what? Blinked. Okay? ED, ED. Le, രണ്ട് വേർഡ്സിന്റെ അവസാനം എന്തുണ്ട്? ED ഉണ്ട്. നമ്മൾ പറഞ്ഞു past tense ആണ് നമ്മൾ പഠിക്കുന്നതെന്ന്, അല്ലേ? നമ്മൾ എന്തിനാ പഠിക്കുന്നേ? past tense. അതെന്നാ ടെൻസാ? കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നതാണ് past tense, അല്ലേ? അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ എന്തെന്നാ? I go. അല്ലേ? ഇന്നലെ പോയാലും ഇന്ന് പോയാലും നാളെ പോകുന്നതിനും എല്ലാത്തിനും ഐ ഗോയാണ് നിങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതിനകത്ത് മിസ്റ്റേക്സ് ഉണ്ട്. നമ്മൾ ടെൻസ് ഉപയോഗിച്ചിട്ട് വേണം സംസാരിക്കാൻ. ഇന്നലത്തെ കാര്യം പറയുമ്പോഴത്തേനും നമ്മളൊരു ടെൻസ് ഉപയോഗിക്കും, ഇന്നത്തെ കാര്യം പറയുമ്പോഴത്തേനും വേറൊരു ടെൻസ് ഉപയോഗിക്കും. അതായത് വേറൊരു രീതി, ഓക്കെ, വേറൊരു വേ ഓഫ് മെത്തേഡ്. നാളത്തെ കാര്യം പറയുന്നതിന് വേറെ രീതിയിൽ വേണം സംസാരിക്കാൻ, ഓക്കെ. സോ ആ രീതികളാണ് മിസ് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ പഠിപ്പിക്കുന്നത്. സോ ഫസ്റ്റ് ഐ ഹാവ് ടോട്ട് യു അബൌട്ട് പ്രസന്റ് ടെൻസ് ആൻഡ് ഇൻ ദിസ് ലെസൺ ഐ എം ഗോയിങ് ടു ടീച്ച് യു പാസ്റ്റ് ടെൻസ് ആൻഡ് പാസ്റ്റ് ടെൻസ് വാട്ട് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റ് മീൻസ് വാട്ട്? കഴിഞ്ഞത്. അപ്പോൾ ഇന്നലത്തത് അല്ലെങ്കിൽ കുറച്ച് മുന്നേ കഴിഞ്ഞു പോയത്, അങ്ങനെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, ഫിനിഷായ കാര്യങ്ങൾ, മുന്നേ നടന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കുമ്പോൾ ദിസ് വിൽ ഹെൽപ്പ് us ടു സ്പീക്ക് ഇംഗ്ലീഷ് വെൽ. ഓക്കെ, നമുക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും ശ്രദ്ധയോടുകൂടി കേൾക്കുക. അപ്പോൾ എന്തെന്നാണ്? അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞു പോയ കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ഇന്നലെ ആൻറ്റിയുടെ വീട്ടിൽ പോയിരുന്നു, അതിപ്പോൾ എങ്ങനെയാണാവോ പറയുക നിങ്ങൾ ചിന്തിക്കില്ലേ? അപ്പോൾ അങ്ങനെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നതിന് വി ഹാവ് ടു യൂസ് പാസ്റ്റ് ടെൻസ്. ഓക്കെ, ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് പാസ്റ്റ് ടെൻസ്. Winked and blinked are action words or verbs that show completed actions. They are in the past tense. അപ്പോൾ വിങ്ഡ് എന്നതും ബ്ലിങ്ക്ഡ് എന്നതുമായിട്ടുള്ള വാക്കുകൾ പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവസാനം ഇ ഡി കണ്ടോ? അപ്പം അത് പാസ്റ്റ് ടെൻസിലാണ്. മാത്രമല്ല ഇത് ആക്ഷൻസ് ആണ്, അല്ലേ? ഇതും ഒരു ആക്ഷനാണ്, ഇതും ഒരു ആക്ഷനാണ്. അപ്പോൾ ഈ രണ്ട് ആക്ഷനും നടന്നുകൊണ്ടിരിക്കുവാണോ? നോ, കംപ്ലീറ്റഡ്. അത് കംപ്ലീറ്റ് ചെയ്തു, അത് കഴിഞ്ഞു, ആ ആക്ഷൻ കഴിഞ്ഞു, ഇറ്റ് ഈസ് ഓവർ. അപ്പോൾ അങ്ങനെ നടന്നു കഴിഞ്ഞ ആക്ഷനെ കുറിച്ചിട്ട് പറയുന്നതാണ് പാസ്റ്റ് ടെൻസ്. ദേ ആർ ഇൻ ദ പാസ്റ്റ് ടെൻസ്. അപ്പോൾ നമുക്ക് പറയാം these are in the past tense. ഇത് രണ്ടും എന്തിലാണെന്ന് പറയാം? പാസ്റ്റ് ടെൻസിലാണെന്ന് പറയാം. Verbs end with d, ed or ied when we talk about actions that are complete. അപ്പോൾ ഇനി പാസ്റ്റ് ടെൻസ്. അപ്പോൾ നമുക്ക് ഈ വേർഡ്സ് ഉണ്ടല്ലോ, അതായത് വേർഡ്സ്. വേർബ് എന്തെന്നാക്കാം? മിസ് പഠിപ്പിച്ചതാണേ, ഇനി അതെന്തെന്നാന്ന് എന്നോട് ചോദിച്ചേക്കരുതാരും. വേർബ്, what do you mean by verb? വർക്ക് ഓർ ആൻ ആക്ഷൻ, അല്ലേ? എന്തെങ്കിലും ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു ആക്ഷൻ. ഇപ്പം മിസ് നിങ്ങൾ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പഠിപ്പിക്കുകയല്ലേ? ടീച്ചിങ്, ഐ എം ടീച്ചിങ്, ദിസ് ഈസ് ആൻ ആക്ഷൻ. ആ, അപ്പോൾ ഇത് പഠിപ്പിക്കുകയാണ്. അപ്പം ഞാൻ പഠിപ്പിക്കുന്നു എന്നുള്ളത് എന്തെന്നാണ്? ആക്ഷനാണ്. അതുപോലെ ജമ്പ്, സ്ലീപ്പ്, വാക്ക്, വർക്ക്, ഈറ്റ്, ഓക്കെ, ഇതെല്ലാം തന്നെ എന്തെന്നാണ്? ആക്ഷൻസ് ആണ്. അപ്പോൾ എങ്ങനെയുള്ള ആക്ഷൻസ് ആണ്? കംപ്ലീറ്റ് ആയ ആക്ഷൻസ് ആണ് നമ്മൾ പാസ്റ്റ് ടെൻസിൽ യൂസ് ചെയ്യുക. പിന്നെയോ അപ്പോൾ നോക്കണം, ആ വേർബ്, വേർബ്, ഇത് വേർബാണേ. അപ്പോൾ ഈ വേർഡ്സ്, വേർബായ ഈ വേർഡ്സിൻ്റെ അവസാനം ഒന്നുകിൽ ഡി ഉണ്ടാകും, അല്ലേലോ ഇ ഡി, അതും അല്ലേലോ ഐ ഇ ഡി. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? വേർബ് ദാറ്റ് എൻഡ് വിത്ത് ഡി, ഇ ഡി ഓർ ഐ ഇ ഡി, ആ, ദീസ് ആർ ദ ആക്ഷൻസ് വിച്ച് ടോക്ക് അബൌട്ട് past tense. അപ്പോൾ ഇത് complete ആണ്. ഈ actions എല്ലാം എന്താണ് complete ആയിരിക്കും. Words ending with e takes a d in its past form. Okay. അതായത് അപ്പോൾ നിങ്ങൾ ചോദിക്കും അപ്പം ഏത് വേർബിന്റെ അവസാനമാണ് d ചേർക്കുക? ചിലതിന്റെ അവസാനം d മാത്രം മതി. ചില വേർഡ്സിന്റെ അവസാനം ഇയും ഡിയും വേണം. ചിലതിന്റെ അവസാനം ied വേണം. അതെപ്പോഴൊക്കെയാണ് മിസ്സേ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ മിസ് ഇപ്പോൾ പറയാം. നോക്കിക്കേ, ഇത് ഇത് കണ്ടോ, CLOSE, then what? HOPE, okay? So close hope. അപ്പോൾ ഒരു സൂത്രപ്പണി മിസ് പറഞ്ഞു തരാം. ഓക്കെ, close hope. These are the two words and these are the two verbs also. ഇത് verbs കൂടാണ്. Close എന്ന് പറഞ്ഞാൽ എന്താ, അത് ഒരു action ആണ്. Hope എന്ന് പറഞ്ഞാലും ഒരു action ആണ്. So we can call it as a verb. അത് verb ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, and these verb, how can we change this into past tense? ഇതിനെ നമ്മൾ past tense എങ്ങനെ ആക്കുക? അപ്പോൾ past tense ആക്കണമെങ്കിൽ either we have to use d or ed or ied. ഒന്നുകിൽ നമ്മൾ d യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ed യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ied യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്തെന്നാണ് യൂസ് ചെയ്യുക എന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഒരു ക്ലൂ ഉണ്ട്, എന്തെന്നാണെന്നറിയോ? ഫൈൻഡ് ഔട്ട് ദ ലാസ്റ്റ് ലെറ്റർ. അവസാനത്തെ ലെറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്തെന്നാണ് അവസാനത്തെ ലെറ്റർ? e. ആൻഡ് ഹിയർ ഓൾസോ e. e ഓൾറെഡി അവസാനം കിടപ്പുണ്ടല്ലോ, അപ്പോൾ പിന്നെ ed ചേർക്കാൻ നിൽക്കണ്ട. അപ്പോൾ എന്നതാ ചേർക്കണ്ടേ? ഓൺലി d. ഓക്കെ, അപ്പോൾ ഇതിനെ ഇതിൻ്റെ പാസ്റ്റ് ടെൻസ് ആക്കാൻ എന്നാ വേണം? ആ ഒരു ഡി മാത്രം ചേർത്താൽ മതി. ഓക്കെ, കണ്ടോ, ഡി മാത്രം ചേർത്താൽ മതി. ഓക്കെ, സോ ഇവിടെ ഇ ആയിരുന്നു, ഐ ജസ്റ്റ് ആഡഡ് ഡി. ഞാൻ ഡി ഒന്ന് ആഡ് ചെയ്ത് മാത്രമാണ് ചെയ്തത്. അപ്പോൾ ദ വേർഡ്സ് എൻഡ് വിത്ത് ഇ, വി ക്യാൻ ആഡ് ഡി അറ്റ് ദ എൻഡ്. ഒരു ഇ എന്ന ലെറ്റർ വെച്ചിട്ട് അവസാനിക്കുന്ന വേർഡിൻ്റെ ലാസ്റ്റ് നമുക്ക് ഡി ചേർക്കാം. ഓക്കെ, now next, words ending in vowel plus y take ed in its past form. Okay, ini അടുത്തത് എന്തെന്നാണ് നോക്കാം. ഇനി അടുത്തത് എന്തെന്നാ? ed. ഇതിപ്പോൾ നമ്മൾ d ചേർക്കുന്നതാണ് പഠിച്ചത് അല്ലേ? ഇതെന്തെന്നാ നമ്മൾ ചേർത്തത്? d. d ആണ് നമ്മൾ ചേർത്തത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തെന്നാ നോക്കാം. play, പിന്നെയോ enjoy. play, enjoy. okay, ini ഇതിന്റെ പ്രത്യേകത എന്താ? വവൽ പ്ലസ് വൈ. ഇനി അവസാനം ഒരു പ്രത്യേകത ഉണ്ട്, എന്തെന്നാ? ഈ രണ്ട് വേർഡിന്റെ ലാസ്റ്റ് ലെറ്ററും വൈ ആണ്. ഓക്കെ, സോ വൈ ഈസ് ദ ലാസ്റ്റ് ലെറ്റർ ഓഫ് ദീസ് ടു വേർഡ്സ്. വൈ ഈസ് ദ ലാസ്റ്റ് ലെറ്റർ ഓഫ് ദീസ് ടു വേർഡ്സ്, ആൻഡ് അലോങ് വിത്ത് വൈ ദർ ഇസ് വൺ മോർ തിങ്. ദർ ഇസ് വൺ മോർ തിങ് ബിസൈഡ് ദിസ് വൈ. ക്യാൻ യു ഫൈൻഡ് ഔട്ട്? യാ, ഹിയർ യു ക്യാൻ ഫൈൻഡ് ഔട്ട് എ, ആൻഡ് ഹിയർ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ഓ. ഹിയർ യു ക്യാൻ ഫൈൻഡ് ഔട്ട് എ, ആൻഡ് ഹിയർ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ഓ. A and O comes in the category of vowel. അപ്പോൾ എയും ഓയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വവലിൻ്റെ കാറ്റഗറിയിൽ വരികയാണ്. ലാസ്റ്റ് ആണെങ്കിൽ വൈയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ദ ലാസ്റ്റ് ടു ലെറ്റേഴ്സ് ആർ എ വവൽ പ്ലസ് വൈ. ഒരു വവൽ പിന്നൊരു വൈ. ഹിയർ ഓൾസോ വൺ വവൽ പ്ലസ് വൈ. ഓക്കെ, അപ്പോൾ ഒരു വവലും വന്നു വൈയും വന്നു. ഓക്കെ, സോ ഇഫ് ദ വേർഡ് കംസ് വിത്ത് this kind of things, like if a word comes with a vowel and a y at the end, then we can add ed to that word. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എന്നാ ചെയ്യാമെന്നറിയാമോ? ഒരു വവലുണ്ട് വൈ ഉണ്ട്, അപ്പോൾ ഒന്നും നോക്കണ്ട, ഈ ed അങ്ങ് ചേർത്തേക്കുക. ഓക്കെ, ഇയും ഡിയും ചേർത്തു. എപ്പോഴാണ് ചേർത്തത്? വവലും വവലും എന്തും ഉള്ളപ്പോഴാണ്, വവലും വൈ ഉള്ളപ്പോൾ. ഓക്കെ, ഇവിടെയോ ലാസ്റ്റ് ലെറ്റർ ഇ വന്നല്ലേ, ഇവിടെ ലാസ്റ്റ് ലെറ്റർ ഇ വന്നു. ഇവിടെയോ വവലും വന്നു പിന്നെയോ വൈയും വന്നു ഇല്ലേ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മിസ് ഇങ്ങനെ തരുന്നത്. ഇനി നോക്കാം. അപ്പോൾ നമ്മൾ ഡി ആഡ് ചെയ്യുന്നത് പഠിച്ചു, ദെൻ ഇ ഡി ആഡ് ചെയ്യുന്നത് പഠിച്ചു. ദെൻ വൺ മോർ തിങ്, വാട്ട് ഇസ് ഇറ്റ്? ഐ ഇ ഡി. അത് ഐ ഇ ഡി എങ്ങനെയാണ് എപ്പോഴാണ് ചേർക്കാൻ നോക്കാം. വേർഡ്സ് എൻഡിങ് ഇൻ കൺസണന്റ് പ്ലസ് വൈ ടേക്ക് ഐ ഇ ഡി ഇൻ ഇറ്റ്സ് പാസ്റ്റ് ഫോം, ആൻഡ് ദാറ്റ് ഈസ് carry, study. ഓക്കെ, അപ്പോൾ ഇത് അപ്പോൾ നിങ്ങൾ ഓക്കെ ഇതെന്തെന്നാ മിസ്സേ? ഇതിനുണ്ട് വൈ, ഇതിനുണ്ട് വൈ. ഓക്കെ, ഫൈൻ, സമ്മതിച്ചു, എഗ്രീഡ്. ഇതിനും വൈ ഉണ്ട് ഇതിനും വൈ ഉണ്ട്, ബട്ട് ദിസ് ഹാസ് എ വവൽ സൗണ്ട് വിത്ത് ഇറ്റ് and this has a consonant sound with it. അപ്പോൾ ഇതിനെ y ന്റെ കൂടെ എന്തുണ്ട്? വവൽ ഉണ്ട്. പക്ഷേ ഇവിടെ y ന്റെ കൂടെ എന്താണ്? consonant അല്ലേ? അപ്പോൾ y ന്റെ കൂടെ വവൽ വന്നു കഴിഞ്ഞാൽ ആഡ് ചെയ്യുക ed. y ന്റെ കൂടെ consonant sound വരിയാണെങ്കിലോ ied. ഓക്കേ. സോ ied ചെയ്യുമ്പോഴത്തേനും വെറുതെ ഈ y നെ കൂടെ നിർത്തിയിട്ടല്ല ചെയ്യേണ്ടത്. കൺസെന്റ് എന്ന് പറഞ്ഞാൽ ഇത്തിരി അഹങ്കാരിയാണ്. അപ്പോൾ എന്തെന്നാ വൈനെയൊക്കെ എടുത്ത് തൂക്കെടുത്ത് എറിയും അല്ലേ? വൈനെ എടുത്ത് കളയും. ലാസ്റ്റ് ലെറ്റർ വൈ ദേ യൂസ് ടു ഒമിറ്റ്. ഒമിറ്റ് ഓക്കെ ഒഴിവാക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും വോമിറ്റ് അതല്ല കേട്ടോ. ഒമിറ്റും വോമിറ്റും ഡിഫറെൻ്റ് ആണേ. ഈ ഒമിറ്റിൻ്റെ കാര്യമാണ് മിസ് പറഞ്ഞത്. ഈ ഒമിറ്റ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. ഈ വോമിറ്റ് എന്ന് പറഞ്ഞാൽ എന്തെന്നാ നമ്മൾ ഛർദ്ദിക്കില്ലേ, അതാ ഇത്. ഓക്കെ, ഇത് വോമിറ്റ് ആൻഡ് ഇത് ഒമിറ്റ്. മിസ് യൂസ് ചെയ്ത വേർഡ് ഒമിറ്റ് പഠിച്ചു വെച്ചോ. അപ്പോൾ ഒമിറ്റ് ചെയ്യും. എന്തിനെ ഒമിറ്റ് ചെയ്യണം? വൈ. വി ഷുഡ് ഒമിറ്റ് വൈ. വി ഷുഡ് ഒമിറ്റ് വൈ. നമ്മൾ വൈനെ ഒമിറ്റ് ചെയ്യുക. വൈനെ ഒമിറ്റ് ചെയ്തിട്ട് എന്തെന്നാണ്? ഐ ഇ ഡി ചേർക്കുക. സോ ലാസ്റ്റ് ലെറ്ററിന് വൈനെ മാറ്റി ഐ കൊടുത്തു, എന്നിട്ട് ഇ ഡി ചേർത്തു. ഇവിടെയും എന്തെന്നാ വൈനെ മാറ്റി ഐ കൊടുത്തു. കരയണ്ടല്ലോ പാവല്ലേ. അപ്പോൾ വൈനെ തൂക്കിയെടുത്തെറിഞ്ഞു, എന്നിട്ടോ ഐനെ കൊടുത്തു, എന്നിട്ട് ഇ ഡി. അപ്പോൾ മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ ഐ ഇ ഡി ആണ് ചേർത്തത്. എപ്പോഴാണ് ചേർത്തത്? കൺസണൻറ്റ് സൗണ്ട് അല്ലേ? കൺസണൻറ്റ് സൗണ്ടും വൈയും വന്നപ്പോഴാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. Now did you understand? So 3 rules I have taught you today regarding the past tense. And in the past tense, when we want to change the words into past tense or when we want to change the words into past tense, we need to add 3 things to it. Either D or ED or IED. Okay? And rule number 1, D. നമ്മൾ ഡി യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഇഫ് ദ വേർഡ് എൻഡ്സ് വിത്ത് ഇ, വി ഹാവ് ടു ആഡ് ഇ ഡി. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഇഫ് ദ വേർഡ് എൻഡ്സ് വിത്ത് വൈ അലോങ് വിത്ത് എ വവൽ സൗണ്ട്, വൈൻ്റെ കൂടെ ഒരു വവൽ സൗണ്ടും കൂടി വന്നാൽ വി മസ്റ്റ് ആഡ് ഇ ഡി ടു ദ എൻഡ് ഓഫ് ദ വേർഡ്. ആൻഡ് സിമിലർലി ഇഫ് ദ വേർഡ് എൻഡ്സ് വിത്ത് വൈ ആൻഡ് കൺസണൻറ്റ് സൗണ്ട്, വവൽ അല്ലാത്ത ലെറ്റേഴ്സ് എല്ലാം കൺസണൻ്റ് ആണ്. വവൽ എന്തെന്നാ കൺസണൻ്റ് എന്നാണ് ഇനി പറഞ്ഞു തരണ്ടല്ലോ. എ ഇ ഐ ഒ യു വവൽസ്. അതല്ലാത്തത് എല്ലാ ലെറ്റേഴ്സും, ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലുള്ള എല്ലാ ലെറ്റേഴ്സും കൺസണൻ്റ്. സോ ഇഫ് എ വേർഡ് എൻഡ്സ് വിത്ത് എ കൺസണൻ്റ് സൗണ്ട് പ്ലസ് വൈ, ദെൻ വി നീഡ് ടു ഒമിറ്റ് വൈ. നമ്മൾ വൈനെ എടുത്ത് കളയും, തൂക്കെടുത്ത് ഐ എറിയും, എന്നിട്ടോ ഐനെ യൂസ് ചെയ്യും. ഐ ദെൻ ഇ ഡി. സോ ഐ ഇ ഡി. ഓക്കെ, സോ ദീസ് ആർ ദ 3 rules that we need to by heart. Next word, some words change completely and become new words in the past form. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ആ അപ്പോൾ ഇത് ഭയങ്കര രസമുണ്ടല്ലോ, എല്ലാ വേർഡ്സും ഇങ്ങനെയാണെന്ന് വെച്ചാൽ പാസ്റ്റ് ടെൻസ് ആക്കാൻ എളുപ്പം, അല്ലാണ്ട് എല്ലാ വേർഡ്സിൻ്റെയും പാസ്റ്റ് ടെൻസ് ബൈ ഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് മിസ്സേ. അപ്പോൾ ഇങ്ങനത്തെ റൂൾസ് വെച്ചിട്ട് ഞങ്ങൾ ഇനി ഏത് വേർഡ് കിട്ടിയാലും ഞങ്ങൾ ഈ റൂൾസ് വെച്ചിട്ട് അങ്ങ് ചെയ്യാമെന്ന് വിചാരിക്കേണ്ട കേട്ടോ. എന്തെന്നാ ചില വേർഡ്സ് ഉണ്ട്, ചില വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിങ്ങനെ അവസാനം ഒരു ഇ കൊടുത്താലോ ഇ ഡി കൊടുത്താലോ ഒന്നും അത് ഹാപ്പി ആകൂല അല്ലേ? ആ ദാറ്റ് വിൽ നോട്ട് ചേഞ്ച് ഇൻ ടു പാസ്റ്റ് ടെൻസ്. ഇറ്റ് ഹാസ് ടു ചേഞ്ച് ഇറ്റ്സ് എൻറ്റയർ ഫോം. അതിന് അതിൻ്റെ മൊത്തത്തിലുള്ളൊരു ഫോം അങ്ങ് മാറ്റി മറിക്കണം, എങ്കിലേ അത് പാസ്റ്റ് ടെൻസ് ആവുള്ളൂ. ആഹാ, എന്താ അഹങ്കാരം. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനത്തേതാണെന്ന്. അപ്പോൾ പ്രസൻറ്റ് ടെൻസ്: swim, swam, buy, bought, break, broke, lost, lost, meet, met, speak, spoke, tell, told, sing, sang, feel, felt, keep, kept, throw, threw, make, made, fall, fell, go, went. Okay? അപ്പോൾ ഈ 3 words, this you have to by heart. ഇത് ഉറപ്പായിട്ട് എല്ലാവരും ബൈ ഹാർട്ട് ചെയ്യണം, ഉറപ്പായിട്ടും ബൈ ഹാർട്ട് ചെയ്യണം. ഇത് ഈ എക്സാമിന് വേണ്ടിയിട്ട് മാത്രമല്ല, നിങ്ങൾക്ക് യുവർ എൻറ്റയർ ലൈഫ്, നിങ്ങളുടെ ജീവിതം ഫുള്ള് നിങ്ങൾ മരിക്കുന്നത് വരെ നമുക്കിത് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും ബൈ ഹാർട്ട് ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് ഓരോ ക്ലാസ്സിൽ പോകുമ്പോഴും നമുക്ക് പഠിക്കാനുള്ളതാണ്. ഓരോ ക്ലാസ്സിലും ഇതിങ്ങനെ ഇനി വീണ്ടും വീണ്ടും തരില്ല. ഇത് നമ്മളിപ്പോൾ ക്ലാസ് 2-ൽ ഇത് പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കിയായിരിക്കും പഠിക്കാൻ പോവുക. അപ്പോൾ ഇത് ഓൾറെഡി ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് സിംഗ് കണ്ടല്ലോ, ആ സിംഗ് എന്ന് പറഞ്ഞാൽ സാങ് ആണ്, ബൈ എന്ന് വെച്ചാൽ ബോട്ടാണ്, അപ്പോൾ ത്രോ എന്ന് പറഞ്ഞാൽ ത്രൂ ആണ്, ലൂസ് എന്ന് പറഞ്ഞാൽ ലോസ്റ്റ് ആണ്, ആ മീറ്റ് എന്ന് പറഞ്ഞാൽ മെറ്റാണ് അല്ലേ? അപ്പോൾ ആ മീറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് മെറ്റാണ്. അങ്ങനെ നമ്മൾ എന്നാ ചെയ്യണം? ഇത് ബൈ ഹാർട്ട് ചെയ്ത് തന്നെ വെക്കണം. ഓക്കെ, അപ്പോൾ വളരെ ഈസി അല്ലേ? സോ യു ഹാവ് ടു ബൈ ഹാർട്ട് ദ ടേബിൾ വിച്ച് ഇസ് ഗിവൺ ഇൻ ദ പേജ് നമ്പർ 79. പേജ് നമ്പർ 79-ലുള്ള ആ 2 ടേബിളും ബൈ ഹാർട്ട് ചെയ്യുക. ആൻഡ് യു ഹാവ് ടു ലേൺ ദ റൂൾസ് ഓഫ് ദീസ് 3. ഈ 3 റൂൾസും ഇതിൻ്റെ ഈ 3 റൂൾസും നിങ്ങൾ പഠിക്കുക. ദെൻ you will be able to write the past tense of any word. എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഏതൊരു വേർഡിൻ്റെയും പാസ്റ്റ് ടെൻസ് എഴുതാൻ പറ്റും. പിന്നെയോ exercise ondale. Read the sentences, underline the verbs in the past tense. Appo endana sentence read cheyan parayunnunde. Page number 79 la exercise aanu. Underline the verbs in the past tense. This is your assignment. Idu ningala assignment aanu. Endana Angush laughed loudly at the joke. അപ്പോൾ അതിൽ വേർബ് ഏതാണോ അത് നിങ്ങൾ എന്നാ ചെയ്യണം, അണ്ടർലൈൻ ചെയ്യണം. വേർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ഷൻ, അവിടെ നടന്ന ആക്ഷൻ. അതുമല്ല, നമ്മളിപ്പം ഏത് വേർബാണ് പഠിക്കുന്നത്? പാസ്റ്റ് ടെൻസിലുള്ള വേർബാണ്. അപ്പോൾ പാസ്റ്റ് ടെൻസിലുള്ള വേർബ് എന്ന് പറയുമ്പോഴത്തേനും ഒന്നുകിൽ അവസാനം ഡി അല്ലെങ്കിൽ ഇ ഡി കാണും, അല്ലെങ്കിൽ ഐ ഇ ഡി. കണ്ടില്ലേ, ഒന്നുകിൽ ഡി കാണും, അല്ലെങ്കിൽ ഇ ഡി കാണും, അല്ലെങ്കിൽ ഐ ഇ ഡി കാണും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തതാണ് വേർബ്സ്. അപ്പോൾ അത് ഏതിലേക്കാണ് വരുന്നത്? അത് യു ഹാവ് ടു അണ്ടർലൈൻ. ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്യുക. ടേക്ക് ദ ഫോട്ടോ ആൻഡ് സെൻഡ് മീ ഇൻ വാട്സ്ആപ്പ്. സോ ഐ വിൽ റീഡ് ദ ക്വസ്റ്റ്യൻസ് ഫോർ യു. റീഡ് ദ സെൻറ്റൻസസ്, അണ്ടർലൈൻ ദ വേർബ്സ് ഇൻ ദ പാസ്റ്റ് ടെൻസ്. ഫസ്റ്റ്, അങ്കുഷ് ലാഫ്ഡ് ലൗഡ്ലി അറ്റ് ദ ജോക്ക്. സെക്കൻഡ്, ഫൈസൽ സ്റ്റഡീഡ് ഹാർഡ് ഫോർ ദ എക്സാം. സാം ബോട്ട് ഫുട്ബോൾ യെസ്റ്റർഡേ. സിദ്ധി വാച്ച്ഡ് എ മൂവി വിത്ത് ഹർ പാരൻസ് ഇൻ ദ തിയേറ്റർ. സൽമാൻ വെൻ ടു മുംബൈ യെസ്റ്റർഡേ. ഓക്കെ, അപ്പോൾ വെൻറ്റ് വന്നു. അവിടെ വെൻറ്റ് വന്നപ്പോഴും നിങ്ങൾ നോക്കണം. നിങ്ങൾ ഈ ഡിയും ഇ ഡിയും ഐ ഇ ഡിയും മാത്രം നോക്കിയിരിക്കരുത്. ചില വേർഡ്സ് എന്തെന്നാണെന്നാണ് പറഞ്ഞത്, അതിൻ്റെ ഫോം മൊത്തത്തിൽ മാറ്റും അല്ലേ. ഗോ, നിങ്ങൾ പറയും ഇന്നലെ പോയാലും പറയും ഐ ഗോ ടു സ്കൂൾ. ഇന്നലെയാണ് പക്ഷേ സ്കൂളിൽ പോയത്, എന്നിട്ട് പറയും ഐ ഗോ ടു സ്കൂൾ എന്ന്. ഇറ്റ്സ് റോങ്. ഐ വെൻ ടു സ്കൂൾ യെസ്റ്റർഡേ. ഐ വെൻ ടു സ്കൂൾ അല്ലേ, ഞാൻ പോയിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ പോയിരുന്നു, വെൻറ്റ്. അപ്പോൾ വെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗോയിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വെൻറ്റ്. അതെപ്പോഴും മനസ്സിലാക്കി വെക്കുക. ഗോയിൻ്റെ പാസ്റ്റ് ടെൻസ് എന്തെന്നാണ്? വെൻറ്റ്. അപ്പോൾ വെൻറ്റ് എന്ന് കണ്ട ആ ഗോ കഴിഞ്ഞിട്ട് ഗോഡല്ലേ, ഗോ കഴിഞ്ഞിട്ട് ഇ ഡി അല്ല അല്ലേ, ഗോ കഴിഞ്ഞിട്ട് ഇ ഡി, അത് നോക്കണ്ട. അപ്പോൾ ഇവിടെ എന്താ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, സൽമാൻ വെൻ ടു മുംബൈ. അവിടെ വെൻറ്റാണ് വന്നിരിക്കുന്നത്, ഗോയിൻ്റെ പാസ്റ്റ് ടെൻസ് വെൻറ്റ്. സോ അവിടുത്തെ ആൻസർ എന്തെന്നാണ്? വെൻറ്റ്. യു ഹാവ് ടു അണ്ടർലൈൻ ദാറ്റ്. ബാക്കി ആൻസേഴ്സ് ഒന്നും മിസ് പറഞ്ഞിട്ടില്ല. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് യു ക്യാൻ find it out. So you have to underline the past tense given in the questions in the textbook itself. So that is your assignment. So I hope you understood the topic what I have explained today's class. Inshallah, I'll come with the balance portion of this class in the next video and in the next class. Till then, you take care. Assalamu alaikum.